യൂഷ്വലായിട്ട് സംസാരിക്കുന്ന രീതിയല്ല എനിക്ക് മനസ്സിലൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോ എന്താ നിന്റെ ഉദ്ദേശം? എന്റെ വീട്ടിലേക്ക് എന്നെ തേടി വന്ന സന്തോഷ് വർക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. ഒരു നടനെ കുറിച്ച് സംസാരിക്കാം, ഒരു പടത്തിന്റെ റിവ്യൂ കുറിച്ച് സംസാരിക്കാം, ഒരു നടന്റെ പേഴ്സണൽ ലൈഫ് കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. 100% ഞാൻ യോജിക്കുന്നു. നിങ്ങളെപ്പോലുള്ള പിള്ളേര് കുറച്ചുകൂടെ റെസ്പോൺസിബിളായി പെരുമാറണമെന്ന ഇച്ചായന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. ഇത് ഓപ്പൺ ആയിട്ട് പറയാൻ, ലാലേട്ടനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു, തെറ്റാണോ ഇല്ലയോ? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നേരത്തെ തോന്നിയത്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഔചിത്യം ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലിടിച്ചാൻ സൂപ്പാക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പറഞ്ഞു ലാലേട്ടന്റെ ഫാൻസ് പ്രതികരിക്കും. ഉദ്ദേശം എന്താണെന്നറിയോ? മാപ്പ് പറ. ഐ ആം ബി സോറി അളിയാ, ഐ ആം ബി സോറി. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാൻ നോക്കാം അടുത്ത പണി. ഒരു നടനോ ഒരു നടിയുടെ ബോഡി പാർട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു നടന്റെ പേഴ്സണൽ കാര്യം കുറിച്ചോ സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് അറിയണേ? ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ലാൽ സാറിനോടും ലാൽ സാറിന്റെ ഫാൻസിനോടും പിന്നെ ബോഡി ഷേവിംഗ് ചെയ്ത ആ നടിയെ നടിക്കുകയോടും മാപ്പ് പറയും. ഞാൻ കാരണം നിങ്ങൾക്കൊരു ദോഷം ഉണ്ടായിരുന്നു. എന്തു പറയുന്നു? നല്ല കാര്യം. എങ്കിൽ ഞങ്ങൾ പോവുക. ദേവസ്വം ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നുള്ളി.